വടക്കു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ ഡോട്ടേഴ്സ് ഓഫ് മേരി ഓഫ് ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ സന്യാസിനി സമൂഹത്തിന്റെ കോൺവെന്റിൽ ബോംബ് പതിച്ചു. നിരവധി അമ്മമാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും രോഗികൾക്കും അഭയം നൽകി വരുന്ന കോൺവെന്റാണിത്. ഇവർക്ക് സേവനവുമായി 5 കന്യാസ്ത്രീകളും മലയാളി സലേഷ്യൻ വൈദികനുമായ ഫാദർ ജേക്കബ് തേലേക്കാടനുമാണ് കോൺവെന്റിൽ താമസിച്ചുകൊണ്ടിരുന്നത്. 1 നിലയുടെ വിവിധ ഭാഗങ്ങളിൽ 2 സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്ന് ഫാദർ തേലേക്കാടൻ ACNനോട് പറഞ്ഞു. ബോംബിന്റെ ആദ്യ ഭാഗം ഒരു ടീച്ചറുടെ മുറി തകർത്തു. അധ്യാപികയുടെ ഇരു കാലുകളിലും പരിക്കേറ്റു. 2 സ്ഫോടനത്തിൽ സന്യാസിനികളുടെ 2 മുറികളും തകർന്നു. 2 സലേഷ്യൻ സന്യാസിനികൾ മുറിയിലുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ കോൺവെന്റിലുണ്ടായിരുന്ന ഒരു അമ്മയ്ക്കും കുഞ്ഞിനും അധ്യാപികയുടെ 2 കാലിനും പരിക്കേറ്റു. 2 വാതിലുകൾ വീണ സലേഷ്യൻ സന്യാസിനികൾക്കും പരിക്ക് സംഭവിച്ചുവെന്ന് ഫാദർ തേലേക്കാടൻ കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങളിൽ തകർന്ന അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നതും ദ്വാരം വീണ ഭിത്തികളും തകർന്നു കിടക്കുന്ന വാതിലുകളും ജനലുകളും സലേഷ്യൻ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഫോട്ടോകളിൽ ദൃശ്യമാണ്. വസ്ത്രം നിറയെ രക്തവുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോയിൽ നിന്നും ഉഗ്ര സ്ഫോടനമാണ് നടന്നതെന്ന് വ്യക്തമാണ്. സ്ഫോടനത്തിന്റെ നടുക്കം വിട്ടുമാറാത്ത സന്യാസിനികൾ വിശ്വാസികളുടെ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിന്റെ ഒരു പെയിന്റിംഗ് സ്ഫോടനത്തിൽ പൂർണ്ണമായും നശിച്ചു. നമുക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യുവാൻ മാതാവ് തീരുമാനിക്കുകയായിരുന്നുവെന്നും ദൈവമാതാവിന് മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് ആളപായമില്ലാതിരുന്നതെന്നും ഫാദർ തേലേക്കാടൻ പറഞ്ഞു. വിവിധ സൈനിക വിഭാഗങ്ങൾക്കിടയിലെ ഭിന്നതകളെ തുടർന്ന് സുഡാനിൽ ശക്തമായ ആഭ്യന്തര യുദ്ധമാണ് നടന്നുവരുന്നത്. തികഞ്ഞ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. നേരത്തെ ഖാർത്തൂമിലെ സെന്റ് ജോസഫ് വൊക്കേഷണൽ സെന്ററിന്റെ ചുമതല ഫാദർ ജേക്കബ് തേലേക്കാടൻ വഹിച്ചിരുന്നുവെങ്കിലും കനത്ത പോരാട്ടം നടക്കുന്ന പ്രദേശമായതിനാൽ അത് അടച്ചുപൂട്ടേണ്ടി വന്നു. സായുധ പോരാട്ടങ്ങളിൽ ഏതാണ്ട് 5000 പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെടുകയും 12,000 പേർക്ക് പരിക്കേൽക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട്.